നമ്മളിനി നിയമസഭയിലേക്ക് പോകുന്നു. നിയമസഭയിൽ ഇന്നലെ പൊട്ടിയ ഒരു ബോംബിൻ്റെ പിന്നാലെയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കായി ഡോളർ കടത്തിയെന്ന മൊഴി, സ്വപ്ന സുരേഷിൻ്റെ കൂട്ടാളി നൽകിയ മൊഴി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പി ടി തോമസ് പ്രതിപക്ഷ എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നു. കോടതിയുടെ പരിഗണനയുടെ വിഷയമായതിനാൽ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാനാവില്ല, പറ്റില്ല എന്ന് സ്പീക്കറും പറയുന്നു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ ഇപ്പോൾ ബഹളം വയ്ക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാൻ. കമലേഷ്, പ്രതീക്ഷിച്ചിരുന്നതാണ്, ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിയമസഭയിൽ വലിയ ബഹളമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഡോളർ കടത്തിൽ പങ്കുണ്ടെന്ന് ഇന്നലെ പുറത്തു വന്ന മൊഴി, സരിത്തിന്റെയും സ്വപ്നയുടെയും മൊഴി, പ്രതികൾക്ക് കൊടുത്ത ഷോക്കോസ് നോട്ടീസാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിനെ ആധാരമാക്കിയത്. പക്ഷേ സ്പീക്കർ പറഞ്ഞു ഇത് കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും മൊഴി മാത്രമായതുകൊണ്ടും അടിയന്തര പ്രമേയ നോട്ടീസായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് നിയമമന്ത്രി പി രാജീവും സമാനമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ നേരത്തെ സ്വാശ്രയ കോളേജ് പ്രശ്നം, ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെ പല നിർണായക വിഷയങ്ങളിലും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത സമയമുണ്ടായിട്ടുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓരോ സന്ദർഭങ്ങളും പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ വീണ്ടും ഈ ഒരു വിഷയം പരിഗണിക്കാൻ അവതരണാനുമതി തേടി. പക്ഷേ സ്പീക്കർ ഉറച്ചു നിൽക്കുകയാണ്, മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു. ഇതിനിടയിൽ ഡോളർ മുഖ്യം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സീറ്റിൽ നിന്നേറ്റുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളം വയ്ക്കുകയാണ്. പ്രതിഷേധത്തിൽ മുങ്ങിയിരിക്കുകയാണ് സഭാ നടപടികൾ. ജിമ്മി, കമലേഷ്, പ്രതിപക്ഷം ഇന്നിത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? സഭ ബഹിഷ്കരിക്കുന്നതിനപ്പുറം സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം, അതിനൊക്കെ സാധ്യതയുണ്ടോ? ഇന്നത്തെ സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും രണ്ട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ പുറത്തു വന്ന മൊഴി, അത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ താൻ തെറ്റുകാരനല്ലെങ്കിൽ അത് പറയാനുള്ളൊരു അവസരം കൂടിയാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ്. അതിന് പോലും മുഖ്യമന്ത്രി തയ്യാറാകണം, ആ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് വരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ശൈലിയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ചില അഭിപ്രായങ്ങളുണ്ടായിരുന്നു. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പാർട്ടിയിൽ നിന്നും വിമർശനം കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് സതീശനും കൂട്ടരും കടുപ്പിക്കുന്നത്. സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരെ കാണും. എന്തായാലും പി ടി തോമസ് ആയിരുന്നു അവതരണാനുമതി തേടിയത്. വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദം നമ്മളൊക്കെ നിയമസഭയിൽ പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ച് പി ടി തോമസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലപ്പോഴും വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ നയിച്ച ചരിത്രമുണ്ട്. പക്ഷേ അതിന്നും ഉണ്ടായില്ല. എന്തായാലും മീഡിയ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഇനി പ്രതിപക്ഷം പറയുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഈ വിഷയം പ്രതിപക്ഷം വിടാൻ ഒരുക്കമില്ല. പ്രത്യേകിച്ചും ഇന്നലെ കേന്ദ്ര ഏജൻസികൾക്കെതിരായ സംസ്ഥാനത്തിൻ്റെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ കൂടി വന്ന സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് മുഖ്യമന്ത്രി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒന്നുകൂടി ചൂടുപിടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം.